തിരുസഭയുടെ ഏറ്റവും ബുദ്ധിമാനായ ഒരു പുത്രനായിരുന്നു മിസ്റ്റർ തോമസ് അക്വീനാസ്. മുഖവരകൾ ആവശ്യമില്ലാത്ത മഹാവിദ്വാൻ, അതിലേറെ ഒരു മാലാഖയെ പോലെ പരിശുദ്ധി പ്രകടമാക്കിയവൻ, മാലാഖയ്ക്കടുത്ത മൽപ്പാൻ, ആഞ്ചലിക് ഡോക്ടർ. ഈ ഡൊമിനിക്കൻ സന്യാസിയുടെ പ്രബോധനങ്ങളും വിശകലനങ്ങളും പരിപ്രേക്ഷ്യങ്ങളും വേദവ്യാഖ്യാനങ്ങളും നിസ്തുലമാണ്, ഒട്ടും തന്നെ സമാനതകളില്ലാത്തത്. യുക്തിയും വിശ്വാസവും രണ്ടും രണ്ട് തട്ടിലാണെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെ യുക്തിസഹജമായി വിശദീകരിക്കാൻ നമുക്ക് സാധിക്കും. ക്രൈസ്തവ വിശ്വാസം യുക്തിക്ക് നിരക്കാത്ത കെട്ടുകഥയല്ല. അതേസമയം നമ്മൾ എത്രയൊക്കെ യുക്തിയും ശാസ്ത്രവും പ്രയോഗിച്ചാലും നമ്മൾ കണ്ണാടിയിലൂടെ എന്ന പോലെ അവ്യക്തമായി മാത്രമേ കാണുന്നുള്ളൂ. 1 കൊരിന്ത്യർ 13. ഇക്കാലത്ത് നമ്മുടെ വിശ്വാസത്തിന് യുക്തിഭദ്രമായ ഉത്തരങ്ങൾ നൽകാനും സംവാദങ്ങൾ നടത്താനും പലരും ശ്രമിക്കാറുണ്ട്. വളരെ നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ വിശ്വാസം പ്രതിഫലിക്കുന്ന ധാർമ്മിക നിലപാടുകളെ അവഗണിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് വളരെ അനുചിതവും അവിവേകവുമാണ്. നമ്മുടെ വിശ്വാസം കൂടുതൽ അപഹസിക്കപ്പെടാൻ അത് ഇടയാക്കുകയും ചെയ്യും. ധാർമ്മിക വിശുദ്ധിയുടെ പിന്തുണ കൂടാതെ സഭയ്ക്ക് ദൈവശാസ്ത്ര ചർച്ചകളില്ല തന്നെ. ഏറ്റവും ബുദ്ധിമാനായിരുന്ന മിസ്റ്റർ തോമസ് അക്വീനാസിന്റെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മാലാഖമാരെ പോലെ വ്യക്തമായ ദൈവിക ദർശനം മാത്രം പോരാ, മാലാഖയ്ക്കടുത്ത വിശുദ്ധിയും സമന്വയിക്കണമെന്ന്. ദൈവത്തിന്റെ രഹസ്യം, അതിലാണ് നമ്മുടെ വിശ്വാസം ആധാരമായിരിക്കുന്നത്. വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയാകാൻ ശ്രദ്ധിക്കണമെന്ന്. 1 കൊരിന്ത്യർ 2:5. അറിവില്ലാത്തവൻ പറയുന്ന പുലമ്പലല്ല ഇത്, അറിവ് കൂടുന്തോറും അറിവിന്റെ അപര്യാപ്തത തിരിച്ചറിയുന്ന ഒരുവന്റെ വാക്കുകളാണ്. ഇന്ന് ഹെബ്രായർ 10:19-25 ക്രിസ്തുനാഥൻ ദൈവിക രഹസ്യങ്ങളുടെ മറ നീക്കി എന്ന സത്യം അത് നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ നാം അവനെ കറതീർന്ന ഹൃദയത്തോടും പരിപൂർണമായ വിശ്വാസത്തോടും കൂടി സമീപിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിലുള്ള ഈ വിശ്വാസം പ്രഘോഷിക്കുമ്പോഴെല്ലാം അത് പ്രത്യാശയെ ജനിപ്പിക്കുന്നു. പ്രത്യാശയാകട്ടെ നമ്മെ പരസ്നേഹത്തിൽ നിലനിൽക്കാൻ ശക്തരാക്കുകയും ചെയ്യുന്നു. ദൈവിക ദർശനത്തിന്റെ ആ പൂർണ്ണ മുഹൂർത്തം അടുത്തു വരുന്നതിനാൽ നാം പരസ്പരം ശക്തിപ്പെടുത്തിയും സമാശ്വസിപ്പിച്ച് മുന്നേറാൻ ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 24. ദൈവമുഖം തേടുന്നവരുടെ വർണ്ണനയാണത്. ദൈവത്തിന്റെ വിശുദ്ധഗിരിയിൽ ആർക്കാണ് പ്രവേശിക്കാനാകുക? കൈകളിൽ കറയില്ലാത്തവർ, ഹൃദയം മലിനമാക്കാത്തവർ, വ്യർത്ഥമായി അഭിലാഷങ്ങൾ കാത്തുസൂക്ഷിക്കാത്തവർ. ദൈവമലയിൽ കാലുകുത്തി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടുത്തെ തിരുസന്നിധിയിൽ നിൽക്കാൻ ധാർമ്മികമായ വിശുദ്ധി തന്നെ വേണം. വിശ്വാസ പ്രഘോഷണം വിശ്വാസശീലമായ സ്നേഹത്തിലെത്തിച്ചേരണമെന്ന് ചുരുക്കം. ഇന്ന് ഹെബ്രായർ 10:19 നമ്മോട് പറയുന്നു, പരഹസ്യ എന്ന ആ പുണ്യത്തെക്കുറിച്ച്. വീണ്ടും സത്യശീലത്തിൽ നിന്ന് ഉളവാകുന്ന ആത്മവിശ്വാസം. സത്യത്തിന്റെ ശോഭയ്ക്ക് നേരെ നാം കണ്ണടയ്ക്കരുത്. വിശുദ്ധ തോമസ് അക്വീനാസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സത്യമെന്നത് ദൈവം തന്നെയെന്ന്. ആ സത്യമാകട്ടെ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുകയും ചെയ്യുന്നുവെന്നും. ഇന്ന് മർക്കോസ് 4:21 നാഥൻ പ്രകാശത്തെ മറച്ചു വയ്ക്കരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തു തന്നെയാണ് ആ പ്രകാശം. എന്നാൽ നാം ആകട്ടെ ക്രിസ്തുവിൽ പ്രകാശിതരും, വെളിച്ചത്തിന്റെ മക്കളുമാണ്. ദൈവത്തിനും മനുഷ്യനിലും വെളിപ്പെടാത്ത നിഗൂഢതകൾ ഇനിയില്ല. വിശുദ്ധ തോമസ് അക്വീനാസിന്റെ പ്രബോധനങ്ങളെ ആധാരമാക്കി 1 എത്തിക്കാൻ സൂനഹദോസ് പഠിപ്പിച്ചു, ദൈവിക രഹസ്യങ്ങൾ അപ്രാപ്യമാണെന്നത് നമ്മെ തളർത്തി കളയുന്നൊരു കാര്യമല്ല. പകരം വിശ്വാസം എത്ര അമൂല്യദാനമാണെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. കണ്ണാടിയിലൂടെ എന്ന പോലെ അവ്യക്തമായി മാത്രം കാണുമ്പോഴും വിശ്വാസത്താൽ നമ്മൾ ദൈവിക രഹസ്യങ്ങളെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്, അവിടുത്തെ മുഖാമുഖം കാണും വരെ. സങ്കീർത്തനം 24 നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ആ മുഖദർശനത്തിനായി കാത്തിരിക്കേണ്ടതെന്ന്. വിശ്വാസം കേൾവിയിൽ നിന്നാണല്ലോ വരുന്നത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേൾക്കുമ്പോൾ. റോമർ 10:17. ഇന്ന് നാഥൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിച്ചുകൊള്ളുവിൻ. വിശുദ്ധ തോമസ് അക്വീനാസ് കുറിക്കുന്നുണ്ട്, വിശ്വാസമുള്ളവന് വിശദീകരണങ്ങൾ ആവശ്യമില്ല, വിശ്വാസമില്ലാത്തവനോട് എത്ര വിശദീകരിച്ചിട്ടും കാര്യമില്ല. അതിനാൽ ചെവിയടച്ച് കളയല്ലേ, കേൾക്കാതെ പോകുകയും ചെയ്യല്ലേ.